Hello and welcome to Ian and Chris Passionate Cooking. Easy cooking, no missing. Recipes are love your level. This is me, Ann Jacob. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിക്കാണാം. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞങ്ങളിപ്പം ഇന്ത്യയിലാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ തിരുവല്ല ടു കോയമ്പത്തൂർ കാറിൽ തന്നെ ഓൺ റോഡ് യാത്ര ചെയ്ത് വന്നു. കോയമ്പത്തൂരാണല്ലോ എൻ്റെ വീട്. അപ്പം ഏകദേശം 8 മണിക്കൂറോളം ആയി ട്രാഫിക്കും, പിന്നെ ഇടയ്ക്ക് കഴിക്കാൻ നിർത്തിയൊക്കെ. അപ്പോൾ ആ ജേണിയുടെ വ്ലോഗാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾ തിരുവല്ലയിൽനിന്ന് ഒരു 11 മണി ആയപ്പോഴാണ് പുറപ്പെട്ടത്. ആലപ്പുഴ റോഡ് വഴിയാണ് ഞങ്ങൾ എടുത്തത്. പക്ഷേ ഈ ആലപ്പുഴ റോഡ് മൊത്തം പണി നടക്കുമായിരുന്നു, അതുകൊണ്ട് നമുക്ക് സ്വതവേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് ഈ വഴിക്ക് കയറിക്കഴിഞ്ഞാൽ എളുപ്പം പോവാം. പക്ഷേ ഈ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഒത്തിരി വിചാരിച്ച രീതിയിൽ ഒത്തിരി സ്പീഡിൽ പോകാനൊന്നും പറ്റിയില്ല. പിന്നെ ഈ റോഡ് നമ്മൾ ശീലിച്ച് പോയതുകൊണ്ട് ഈ റോട്ടിൽ തന്നെയാണ് നമ്മൾ പോയത്, കംഫർട്ടബിളും ആണ്. അപ്പോൾ ആലപ്പുഴ റോഡ് അസാധ്യ ഭംഗി, ആ സൈഡിലെ ഫുൾ ഇതുപോലെയുള്ള ആലപ്പുഴയുടെ ആ പുഴയും പിന്നെ അതിൽ കിടക്കുന്ന ഹൗസ് ബോട്ടുകൾ പിന്നെ താറാവ്, അങ്ങനെ ഒത്തിരി നല്ല ഭംഗിയുള്ള ഒരു സൈഡ് വ്യൂ ആണ് ആലപ്പുഴ റോഡ്. അപ്പം നമ്മൾ ആലപ്പുഴ ചേർത്തല ആ ഒരു റൂട്ട്, അപ്പം നമ്മൾ അതിൽ കൂടെ പോയി. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു സ്ഥലത്ത് ഞങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് വിട്ടു, റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് നമ്മുടെ ആ ഒരു എസ്റ്റിമേഷൻ എത്തുന്ന ടൈമിൻ്റെ ആ ഒരു ഇത് കുറച്ച് കൂട്ടി. എങ്കിലും അത്യാവശ്യം നമുക്ക് ഈ പകൽ സമയത്ത് പോകുന്നത് ശരിക്കും ട്രാഫിക്കാണ്. ഞങ്ങൾ രാത്രിയാണ് പ്ലാൻ ചെയ്തിരുന്നത് ആദ്യം പോവാൻ. പക്ഷേ ഇപ്പം നാട്ടിൽ രാത്രി ലോക്ക്ഡൗൺ ആണല്ലോ, 10 മണി തൊട്ട് 6 മണി വരെ ലോക്ക്ഡൗൺ ആയ കാരണം പിള്ളേർ ഭയങ്കര സന്തോഷത്തിലായി ഈ ജേണി ഇത്രയും ലോങ് ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പകൽ തന്നെ പോകാൻ തീരുമാനിച്ചത്. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇത് ഈയൊരു നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഒരു മഴയൊന്നും അധികം ഇല്ലായിരുന്നു, ഇടയ്ക്കൊന്ന് പെയ്തു, പക്ഷേ ആദ്യമൊന്നും മഴയില്ലായിരുന്നു. അപ്പം ഈ പോകുന്ന വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു, നല്ല ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്താണ് പോയത്. നല്ല ഭംഗിയായിരുന്നു, പ്രത്യേകിച്ച് 2 കൊല്ലമൊക്കെ കഴിഞ്ഞ് നാട് കണ്ടതിൻ്റെ സന്തോഷവും എല്ലാം കൂടെയാണ്. അപ്പം കോയമ്പത്തൂരാണ്, ഇപ്പം അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞേക്കാം, കോയമ്പത്തൂരാണ് എൻ്റെ വീട്. അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നേ. തിരുവല്ല ഹസ്ബൻഡിൻ്റെ വീടാണ്, അവിടെയായിരുന്നു ഞങ്ങൾ ഇത്രയും ദിവസം. അപ്പം 5 ദിവസത്തേക്ക് വേണ്ടി മാത്രം കോയമ്പത്തൂർക്ക് പോവാം, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് മടങ്ങും. മടങ്ങി പിന്നെ തിരുവല്ലയിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് തിരുവല്ല കൊച്ചിയിൽ നിന്നാണ് റിട്ടേൺ. സെപ്റ്റംബർ 12 റിട്ടേൺ, അതുവരെ ഞങ്ങളിവിടെ നാട്ടിൽ കാണും. അപ്പോൾ ആലപ്പുഴ റോഡിൽ കൂടെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് കോയമ്പത്തൂരിലോട്ട് പോകുന്നത് പലർക്കും അറിയാമായിരിക്കും, അറിയാത്തവർക്ക് ഞാൻ പറയാം. എൻ്റെ ഡാഡിയുടെ എൽഡർ ബ്രദറിൻ്റെ മകൻ, ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് വളർന്നത്, അതുകൊണ്ട് എൻ്റെ ഓൺ ബ്രദറായിട്ട് തന്നെയാണ് കാണുന്ന എബി. എബിക്ക് ഫെബ്രുവരി മാസത്തിൽ അപ്രതീക്ഷമായിട്ട് ഒരു മേജർ ആക്സിഡൻറ്റ്, ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. അതിൽ മോന് ഉടനെ സർജറി, ബ്രെയിനിൽ സർജറി ചെയ്യേണ്ടി വന്നു. അപ്പം ആ ഒരു ഞങ്ങൾ ഒത്തിരി പേടിച്ചു കേട്ടോ, കാരണം ഒത്തിരി സീരിയസ് ആയിരുന്നു, ഹോപ്പ് കുറവായിരുന്നു അങ്ങനെയൊക്കെ. അപ്പം എന്തായാലും ദൈവം, ഒരുപാട് പേരുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അങ്ങനെ ഒരു വലിയ മിറക്കളിലൂടെയാണ് അവൻ റിക്കവറായി വന്നത്. അപ്പം ഞാൻ ഫെബ്രുവരി മാസത്തിൽ മോനെ കാണാൻ ഹോസ്പിറ്റലിലുള്ളപ്പോൾ ഞാൻ മാത്രം കോയമ്പത്തൂരിലോട്ട് പോയായിരുന്നു, വന്ന 6 ദിവസത്തിന്. എന്നിട്ട് മോനൊന്ന് ബെറ്ററായി ഐ സി യുവിൽ നിന്ന് വാർഡിലേക്ക് മാറിയ ശേഷമാണ് ഞാൻ മടങ്ങി ദുബായിലോട്ട് വന്നത്. അപ്പം ഞാൻ കോയമ്പത്തൂരിലോട്ട് ഈ കൊല്ലം ഫെബ്രുവരി പോയിരുന്നു ഞാൻ മാത്രം. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ എറണാകുളത്തെത്തി. എറണാകുളത്തും ഒത്തിരി കാലത്തിന് ശേഷം ഇപ്പോൾ ഈ റോഡിൽ കൂടെ പോകുന്ന, അന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ അങ്ങ് പോയെന്നല്ലാതെ ഇത്രയും കണ്ടും രസിച്ചൊക്കെ പോകുന്നത് പിന്നെ ഇപ്പോഴാണ്. അപ്പം മോനിപ്പം ഫുള്ളി റിക്കവറായി കേട്ടോ. അപ്പം മോനാണെങ്കിൽ ഞാൻ വന്ന് അന്ന് വന്ന് മോൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്ന് കണ്ടതൊന്നും ആൾക്ക് ഓർമ്മയില്ല, കാരണം ആൾ സെഡേഷനിലായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങൾ വരുന്നത് എബിക്കും ഒത്തിരി സന്തോഷമാണ്. ഞാൻ ചിക്കു എന്നാണ് വിളിക്കുന്നത് കേട്ടോ എബിയെ. അപ്പോൾ ചിക്കു ഒത്തിരി സന്തോഷമായിട്ട് ഞങ്ങളെ കാത്തിരിക്കുക. അപ്പം ചാച്ചനും പിള്ളേരും ഒക്കെ അതുപോലെ എക്സൈറ്റഡ് ആണ് മോനെ കാണാൻ. അവനൊരു സെക്കൻഡ് ലൈഫായത് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാൻ കണ്ടെങ്കിലും ഇവരാരും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതോ ആ ഒരു സന്തോഷത്തോടു കൂടെയാണ് പോകുന്നത്.
അപ്പം ബോർഡറിൽ നമുക്കിപ്പം കേരള തമിഴ്നാട് ബോർഡറിലോട്ട് കിടക്കണമെങ്കിൽ ഇതാ അതിന് മുന്നേ ഇതൊന്ന് കാണിച്ചേക്കാം. അതായത് നമ്മുടെ ലുലു, എറണാകുളത്തെ ലുലു മോളാണ്. അപ്പം ഇപ്പം എങ്ങും വലിയ തിരക്കുകളൊന്നും ഇല്ല, റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കിടക്കാനുള്ള ബോർഡറുണ്ടല്ലോ, വാളയാറാണ് ബോർഡർ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റേഷനൊക്കെ ഉണ്ട്. കാരണം ഈ കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രീവിയസ്ലി ഇ പാസ് എടുക്കണം. ഇ പാസ് എടുക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാമേ. അപ്പോൾ ദാ ആലുവ പാലമൊക്കെ കണ്ടോ, നോസ്റ്റു അടിച്ച് പോവുക. ഞങ്ങളിവിടെ ആയിരുന്നല്ലോ, ഞങ്ങൾ കൊച്ചിനിലായിരുന്നു, നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഓർമ്മയൊക്കെ ഇങ്ങനെ അയോ ഇറക്കി പോവുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇ പാസ് എടുക്കണം നമ്മൾ. അപ്പോൾ അതിന് ആയിട്ട് ഉള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മളതിൽ സബ്മിറ്റ് ചെയ്തിട്ട് വേണം ഇ പാസ് എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. പിന്നെ ഒന്നില്ലെങ്കിൽ കോവിഡ് വാക്സിനേഷൻ 2 ഡോസ് എടുത്തിരിക്കണം, ആ റിപ്പോർട്ട് വേണം. ഇല്ലാത്തവരാണെങ്കിൽ RT-PCR വിത്തിൻ 72 hours ഓഫ് ട്രാവലിൽ എടുത്ത് കയ്യിൽ കോപ്പി കാണണം. അപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് വാക്സിനേഷൻ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് കുഴപ്പമില്ല, അഡൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കോപ്പിയും കയ്യിൽ വെച്ചു, ഇ പാസിൻ്റെ കോപ്പിയും കയ്യിൽ വെച്ചു. അപ്പോൾ ഇപ്പം നല്ല ഉച്ചയായി, 2:30 ഞങ്ങൾക്ക് നല്ല വിശപ്പായി, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലായിടത്തും കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഇതെല്ലാം പാലിച്ച് ഹോട്ടൽ അടവായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഹോട്ടൽ എയർലിങ് കാസ്റ്റലിൽ മാനേജറെ വിളിച്ചത്. കാരണം ഈ ഹോട്ടലായിരുന്നു ഞങ്ങളുടെ മൂത്ത മോൻ്റെ ഇയാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് 2012. അപ്പോൾ അന്ന് മുതൽ ഇവിടുത്തെ മാനേജർ നല്ല കൂട്ടാ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പണ്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയെ വിളിച്ചോ, പുള്ളി പറഞ്ഞു വന്നോ, നിങ്ങൾക്കുള്ള ഫുഡെല്ലാം ഇവിടെ അകത്തിരുന്ന് കഴിക്കാൻ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ ദാ എയർലൈൻ കാസിലെത്തി. നല്ല അടിപൊളി ഊണാ, ഞാനും എൻ്റെ ഇളയമോനും കഴിച്ചേ, അപ്പും ചാച്ചനും ബിരിയാണിയാണ് കഴിച്ചേ, കരിമീൻ പൊള്ളിച്ചോ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും വീഡിയോ എടുക്കാനുള്ള അവസ്ഥയില്ലായിരുന്നു, അമ്മമാരി വിശപ്പായിരുന്നു. കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പം റിലാക്സ് ആയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പം ഇനിയും അവിടെ നിന്ന് 4 മണിക്കൂറോളം ഉണ്ട് കോയമ്പത്തൂർക്ക്. ഇപ്പം ആ ചാലക്കുടി എത്തി. ഇവിടെയാണ് ഞാൻ ജനിച്ചത് കേട്ടോ, എൻ്റെ മമ്മിയുടെ പ്ലേസാണ്. അപ്പോൾ ചാലക്കുടിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പം ചാലക്കുടി എപ്പോഴും എനിക്ക് സ്പെഷ്യലാണ്. അപ്പം ചാലക്കുടിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്, ഹൈവേയിലൂടെ. പിന്നെ ഇനി ഇത് കഴിയുമ്പോൾ പിന്നെ തൃശ്ശൂർ, നമ്മൾ ശരിക്കും തൃശ്ശൂർ ടൗണൊന്നും ടച്ച് ചെയ്യത്തില്ല, ഹൈവേ വഴി പോകത്തേ ഉള്ളൂ. അപ്പോൾ തൃശ്ശൂർ ടു പാലക്കാട് ആ റോഡ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇപ്പം ഞങ്ങളിപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് റോഡ് ഒത്തിരി ഭേദമാക്കിയിട്ടുണ്ട്. പണ്ട് ഒത്തിരി കുണ്ടും കുഴിയൊക്കെ കുതിരാൻ റോഡിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നും വലിയ കുഴപ്പമില്ല. അതൊക്കെ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെറുതെ അല്ല പറയുന്നല്ലേ. എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല ഭംഗിയാണ്. പണ്ടൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുക, പണ്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. പക്ഷേ ഇപ്പോൾ 2 വർഷമൊക്കെ വരാൻ പറ്റാത്ത അവസ്ഥ വന്ന് നാട്ടിലോട്ട് വരുമ്പം കണ്ണടയ്ക്കാൻ തോന്നുന്നില്ല. ഉള്ള സമയം മുഴുവനും ഇതുപോലെയൊക്കെ എൻജോയ് ചെയ്ത് ഈ ഒരു ഇതെല്ലാം ആസ്വദിച്ച് ഇരിക്കാനേ തോന്നുന്നുള്ളൂ. അപ്പം അതുപോലെയാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ദാ തൃശ്ശൂർ പാലക്കാട് റോഡ് വഴിയാണ് പോകുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഈ ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂരിൻ്റെ ആ ഭാഗമൊക്കെയാണ് ആ ഈസ്റ്റേൺ വെസ്റ്റേൺ ഘാട്ട്സൊക്കെ നമുക്ക് കാണാം. അത് ഫുള്ള് ഞങ്ങളുടെ വീടിൻ്റെ അവിടെയും കാണാം കേട്ടോ. അപ്പം ഞാനിപ്പം ഈ വീഡിയോയിൽ വീട്ടിൽ എത്തുന്ന വരെയുള്ള വീഡിയോ ഉള്ളൂ. ശേഷമുള്ള കോയമ്പത്തൂരിലെ വ്ളോഗുകളെല്ലാം ഞാൻ നമ്മുടെ തമിഴ് ചാനൽ ലാൻസ് വിരമ്പിയ സുഹൈകളിൽ ഇടാമേ. എല്ലാവരും കാണണം കേട്ടോ, ഒത്തിരി 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 കാര്യങ്ങളുണ്ട്, നല്ല വ്ളോഗുകളായിട്ട് ഞാൻ വരാം. അപ്പോൾ അതാ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ പാലക്കാട് റോഡ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുതിരാൻ എന്ന് പറയും ആ ഒരു ഇതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൈഡൊക്കെ കണ്ടോ, നല്ല ഭംഗിയാണ്. ഞങ്ങൾക്ക് സ്വതവേ ഫോറസ്റ്റ് ഏരിയ, ഫോറസ്റ്റ് ട്രക്കിംഗ് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഒത്തിരി കാലമായി അതിനൊക്കെ പോയിട്ട്, ഇത്തവണ നടക്കുമെന്നറിയില്ല, പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം
ഇപ്പം ആ കോയമ്പത്തൂരിലേക്ക് അടുക്കാറായി കേട്ടോ. നമ്മൾ വാളയാറൊക്കെ എത്താറായിട്ടുണ്ട്, അടുക്കാറായിട്ടുണ്ട്. കണ്ടോ സൈഡിൽ ശ്രീനാരായണ കോളേജിൻ്റെയും നെഹ്റു കോളേജിൻ്റെയൊക്കെ ബോർഡിങ് കണ്ടു കാണുന്നു. അപ്പം നമ്മളിവിടെ ഓൾമോസ്റ്റ് അടുക്കാറായി. അപ്പം ഞങ്ങൾക്ക് ചായ കുടിക്കണമായിരുന്നു. ഞങ്ങൾ ചായ കുടിക്കാനൊരിടത്ത് നിർത്തിയായിരുന്നു. ചായ കുടിച്ചു. പിന്നെ നാട്ടിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് തന്നെ കുറച്ച് കട്ട്ലേറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഈ ടോൾ ഒന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. അവിടെ കുഞ്ഞി ആട്ടിൻ കുട്ടികളെ കണ്ടപ്പോൾ ജസ്റ്റ് അതൊന്ന് അവരെ വീഡിയോ എടുത്താൽ നല്ല രസമായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തുടർന്നു യാത്ര. വാളയാർ ചെക്ക് പോസ്റ്റിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്യുമെൻസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. അപ്പോൾ ബോർഡറിൽ അവർ ജസ്റ്റ് നമ്മുടെ ഇ പാസ് ചോദിച്ചു, വാക്സിനേഷൻ റിപ്പോർട്ട് ചോദിച്ചു. 5 മിനിറ്റ് ഹാർഡ്ലി അത്രയേ ഉള്ളൂ, അത് ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അതെല്ലാം കാണിച്ചു കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്തു, തമിഴ്നാട്ടിലോട്ട് കടന്നു, കോയമ്പത്തൂരിലോട്ട് കടന്നു. പിന്നെ ഇനി മധുക്കരൈ, അങ്ങനെ ഉള്ള മധുക്കരയിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട് എവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കേട്ട് കാണും. കാരുണ്യ, സിറുവാണി, ഈശായോഗ ഒക്കെ കേട്ട് കാണും നിങ്ങൾ ആ ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ടൗണ് വരെ പോയിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും കോയപ്പുതൂർ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലെത്തുമ്പം അവിടെ നിന്ന് അങ്ങ് ടേൺ ചെയ്ത് ആ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ആ റോഡിൽ കൂടെ പോകുമ്പം പേരൂറിൻ്റെ ആ ഭാഗത്തെത്തി പിന്നെ ഞങ്ങൾക്ക് അടുത്ത. അപ്പോൾ ഞങ്ങളെപ്പോഴും ടൗണ് ടച്ച് ചെയ്ത് പോകത്തില്ല, അങ്ങനെയേ പോകാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കോയപ്പുതൂരിലോട്ടുള്ള റോഡിലേക്ക് കയറി കേട്ടോ. ഇത് കണ്ടോ കൊറോണയാന്നൊക്കെയാ പേര്. ഒരു ചെറിയ ടെമ്പോ ട്രക്കിൽ എത്ര പേരാ ഹാപ്പി ആയിട്ട് മാസ്കും വെക്കാതെ അടുപ്പിച്ച് നിന്ന് പോകുന്ന പണിക്കാരാണ് കേട്ടോ, പണി കഴിഞ്ഞ് പോവുക. അപ്പം ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ല, അങ്ങനെ കോവിഡ് കേസസ് ഒന്നും വലിയ കാര്യമായിട്ടില്ല. ദൈവം അവരെ സൂക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത്രയും ഫ്രീക്കായിട്ട് അവിടെ എല്ലാവരും നടക്കുന്നു. അപ്പം ഞങ്ങളിപ്പം കോയപ്പുതൂർ വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി കൂടെയാണ് പോകുന്നത് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 6:30 7 മണി ആവാറായി. ഞങ്ങൾ വീട്ടിലെത്തിയത് 7:30 കേട്ടോ, ഇന്നലെ 7:30. അപ്പം ഇത് കോയപ്പുതൂരിൽ നിന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്യുന്ന വഴിയാണ്, ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ടേൺ ചെയ്യുന്ന ആ ഒരു പോയിൻ്റായത്. പേരൂറിൻ്റെ ഭാഗത്ത് നിന്ന് ആ ടേൺ ആവുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു 20 മിനിറ്റ്സും കൂടെ ഉണ്ട് വീട്ടിലേക്ക്. അപ്പം ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് വീട്ടിൽ എത്താൻ. ഞങ്ങളും എക്സൈറ്റഡാണ്, അവിടെ വീട്ടിൽ കാത്തിരിക്കും എല്ലാവരും. അപ്പം
പണ്ടത്തെ ഓരോ ഓർമ്മകളൊക്കെ അയവിറക്കി പൊക്കോണ്ടിരിക്കുക. ഞാനെന്നും ബസ്സിലായിരുന്നു അന്ന് പഠിക്കാൻ പൊക്കോണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ഏരിയയിലാകട്ടെ, കോവൈക്കുട്രാളം ഉള്ളത്, പിന്നെ കാരുണ്യ, പിന്നെ സിർവാണി, പിന്നെ അതുപോലെ പൂണ്ടി, സാടിവയൽ, പിന്നെ ഈശായോഗ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളിപ്പം മാതപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി, ഹാഫ് വേ എത്തിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ ഉണ്ട്, ഒരു 15 മിനിറ്റ്സിന് മേളിൽ ദൂരമുണ്ട്. അപ്പം നല്ല ഇതിപ്പോൾ ഈ രാത്രി സമയമുണ്ട്, അത്ര അറിയുന്നില്ല, പകല് അസാധ്യ ഭംഗിയാണ് ഈ ഏരിയ ഒക്കെ. അപ്പതാ വീടെത്താറായി, ഒറ്റ സെക്കൻഡിൽ വീടെത്തും കേട്ടോ. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ജേണി. ഒരു ആപത്തനർത്ഥം കൂടാതെ ഞങ്ങളെ സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചേർത്തു. ഒരു പ്രശ്നങ്ങൾ വ്ളോഗില്. ബൈ, സ്റ്റേ സേഫ്.